ഈ കണ്ണുനീരും കരച്ചിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണാതെ പോകരുത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പത്തനംതിട്ട തുലാപ്പള്ളി പുളിയംകുന്ന് മലയിലെ ഓട്ടോ ഡ്രൈവർ ബിജു വിടവാങ്ങുകയാണ്. ഭാര്യ ഡെയ്സിയുടെയും മൂന്ന് മക്കളുടെയും ദുഃഖം ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. തുലാപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ റാന്നി DFO, മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ജീവൻ കാട്ടാന എടുത്തതിൽ ഈ നാട്ടുകാർ ആരോട് പരാതി പറയണം? എന്താണ് പ്രതിവിധി? 10 ലക്ഷം രൂപ നൽകിയാൽ അത് ബിജുവിന്റെ ജീവന് പകരമാകുമോ? നാട്ടുകാർക്കും പറയാനുണ്ട്. അവിടെ ഒരു മൃഗം വന്ന ഒരു വീട്ടുനാഥനെ കൊന്നയാളെ ഒരു നക്കാപ്പിറ്റായിട്ടൊരു 10 ലക്ഷം രൂപ, അത് ജനങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതിന് വലിയ വലിയ വലുപ്പത്തിൽ 10 ലക്ഷം രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കും. ഇതുകൊണ്ട് വല്ല ആകുമോ? ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തീരുമാനിക്കണം. എവിടെയെങ്കിലും നാട്ടിലിറങ്ങി ഇതുപോലെ മൃഗങ്ങളെ മനുഷ്യനെ ഉപദ്രവിച്ച് കൊന്നാൽ ഒരു 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് സർക്കാർ നടപടി ഇത് തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇത് എന്നാ കൂടെ കൂടെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് എത്ര എണ്ണമായി ഓടിച്ചിട്ട് ഓടിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ തന്നെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് കാട്ടുപത്ത് വന്നു. ഇതൊക്കെ ഇവര് കണ്ണടച്ച് 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തേച്ച് സമാധാനപ്പെട്ട് ഇത് കൊണ്ട് വലിയ കാര്യമാണ്, വലിയ ആശ്വാസമാകുമോ? സർക്കാർ ഇങ്ങനെ അനകാരിത്തിന് കാര്യമില്ല. ഇവരെല്ലാം ഓട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരും. ഓ, എന്തൊരു സംരക്ഷണം പിന്നെ ജനങ്ങളെ. പിന്നെ ഇവരെയൊന്നും ഈ വഴി കാണുന്നുമില്ല. ഇവരെ തെരഞ്ഞെടുക്കേണ്ട ജനപ്രതിനിധി വേണ്ടി അത് വേണ്ട പോലെ ശുപാർശ ചെയ്തിട്ട് മൃഗങ്ങൾ ഇത് കാട്ടിൽ നാട്ടിലോട്ട് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട ഇവരാണ് ഒറ്റപ്പാട് വെക്കേണ്ടത്. വെക്കണ്ട ഈ പാപ്പെട്ടോ ഞങ്ങളൊക്കെ വെക്കണ്ട എന്നാ കാണിക്കാൻ പറ്റും? സ്വന്തം ഭർത്താവിന്റെ ജീവൻ കാട്ടാനെ എടുക്കുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്നതിന്റെ ആഘാതം ഡെയ്സിയിൽ നിന്നും ഈ ജന്മം മാറില്ല. അനുശോചനങ്ങളും സമരങ്ങളും മാത്രം പോരാ, ഭരണകൂടങ്ങൾ വന്യമൃഗാക്രമണ വിഷയത്തിൽ ക്രിയാത്മക നടപടി എടുക്കുകയാണ് വേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുമുണ്ണപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.